ചെയ്യാത്ത കുറ്റത്തിന് അവനെന്നെ കൊലപ്പുള്ളിയാക്കി. അപ്പോൾ പത്മാവതിയെ കൊന്നത് കബീറല്ലേ? ജയന്തി ചേച്ചിയും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു എന്നറിയാം. മതം മാറി കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാകാന് നീ അവളെ കൊന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയായിരുന്നു. ആ ശേഖരം മുതലാളി പണം കൊടുത്ത് സത്യം അങ്ങനെ വളച്ചൊടിച്ചു. പത്മാവതി പിന്നെ എങ്ങനെ മരിച്ചു? ഒന്ന് നിൽക്കണേ. എന്താ? സാമൂഹ്യക്ഷേമ കേന്ദ്രം എവിടെയാ? ഇവിടെ അടുത്താ, വരും. ഇതാ ഈ കാണുന്നതാ. വരട്ടെ. എനിക്ക് ഈ സാരി ചേരുന്നുണ്ടോ പപ്പേട്ട? നിന്നെ സാരി ഇല്ലാതെ കാണാനാണ് എനിക്ക് ഇഷ്ടം. അതിരിക്കട്ടെ, നീ എവിടെ പോയിട്ട് വരുന്നു? ആ, എനിക്കൊരു ജോലി കിട്ടി പപ്പേട്ട. ആ, അപ്പോ പഴയ ജോലി? കൊച്ചുങ്ങൾക്ക് പാല് കൊടുപ്പ്. ഏ, കല്യാണം കഴിയാത്ത നീ എങ്ങനെ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുന്നു? അത് ആ പാലല്ല. ഏത് പാല്? പോഷകാഹാരം. പാവപ്പെട്ട കുട്ടികൾക്ക് പാല് കൊടുപ്പാണ് എന്റെ ജോലി. ആ, ഈ പിള്ളേർക്ക് പാലും റോട്ടിയും കൊടുക്കുമെന്ന് സൂക്ഷിച്ചു വേണോ? നാട്ടുപുറത്തെ പിള്ളേരാണ്, ദഹിക്കില്ല. പപ്പേട്ട അങ്ങോട്ട് വാ, ഞാൻ കൊറേ പാൽ പൗഡറും റൊട്ടിയും എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് വിട്ടുതരുമോ? എത്ര വരണം? എവിടെ വരണം? നാളെ രാവിലെ അങ്ങ് സെന്ററില്. അങ്ങ് സെന്ററില്? അല്ല, ഇത് നിന്റെ അല്ലേ? ഈ പാൽപ്പൊടി അസനക്കാരെ കടയിൽ കൊടുക്കും. ഈ റൊട്ടി മത്തായുടെ കടയിൽ കൊടുക്കും. പാവം പറ്റ പിള്ളേരുടെ വയറ്റിലടിക്കുന്ന ഇടപാടാ. എടാ, നിന്റെ പ്രസംഗമൊന്നും നിർത്തടാ, എനിക്കറിയടാ. എടാ, ഇത് നമ്മൾ മോഷ്ടിച്ചില്ലെങ്കിലേ വേറെ ആമ്പിള്ളേര് മോഷ്ടിക്കും. അപ്പോഴും പിള്ളേര് പട്ടിണി തന്നെയാ കേട്ടോ. എടാ, ഞാൻ പറയുമ്പോൾ കേട്ടാ മതി കേട്ടോ. അണ്ണൻ പറഞ്ഞ അണ്ണന് വേണ്ടി ഞാൻ മരിക്കും. അത് വേണ്ടിയാ നിന്നെ ഞങ്ങളെ കമ്പനി ചേർത്തിയത്. നമ്മൾ മൂന്നുപേരും കൂടെ ഒന്നിച്ച് നിന്നാ ഈ സെന്ററിനെ ഇവിടെ നിങ്ങനെ പൊക്കി എടുത്ത് കുതിരവട്ടത്തോണ്ടൊന്ന് വയ്ക്കാം. പാറുക്കുട്ടി, ഇവനെ ഹനുമാന്റെ ഫാമിലിയാ, വാല് കട്ട് ചെയ്ത് പോയതാ ഈ ഡോബർമാൻ പട്ടിയെ പോലെ. വഴിയിൽ ആരും കാണാതെ ആളുകളൊക്കെ സംശയമാണ്. ഒന്നോട് തരുന്ന ഞാൻ. എടാ, ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? കോഴിയാന്ന് പറയും. കോഴിയോടെ? കോഴി റൊട്ടിയുടെ രൂപത്തിൽ. അപ്പൊ ചാരായോ എന്ന് പറയാം. വേണ്ട, കഞ്ചാവാന്ന് പറഞ്ഞു. എന്നാ കഞ്ചാവാന്ന് പറയാം. നിന്റെ തലേലെന്താണ്? പാൽപ്പൊടിയും റൊട്ടിയും. ഓയ്യോ, നീ ഒന്നും ചെയ്യണ്ടോ? നീ ഒന്നും നീ ഒന്നും പറയണ്ട, നീ പോയാ മതി. ദാർദ്ര്യവാസികൾ, പാലി വേണ്ടതാണ് പാത്രം വെക്കടാ. വാ, നീ മാറി നിൽക്കടാ. പാറുക്കുട്ടിയമ്മേ,
കുഞ്ഞുങ്ങളോട് കുറെ കൂടി സൗമ്യമായും സ്നേഹമായും പെരുമാറണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്ക് സ്നേഹം കുറെ കുറവാണെന്ന് വെച്ചു, പക്ഷേ നിങ്ങളെ സ്നേഹം പാട്ടായിട്ടുണ്ട്. പാറക്കുട്ടിയമ്മേ, അനാവശ്യം പറയരുത്. പരാതി പോയിട്ടുണ്ട്. എന്തിന്? ആ മേത്തച്ചെരുക്കളുമായിട്ട് ഒളിച്ചു കളി ആരും അറിയില്ലാന്നാണ് നിങ്ങൾ വിചാരം? കബീറും ഞാനും തമ്മിൽ സ്നേഹമാണ്, അതിൽ ആർക്കും ഇത്ര നഷ്ടം? മതം മാറി കെട്ടിക്കോ, എന്തിന് നാട് നാദിക്കുന്നത്? പാറക്കുട്ടിയമ്മേ, പാലെന്താ ഇത്ര നേർത്തിരിക്കുന്നത്? എന്നാ നാളെ മുതൽ നിങ്ങൾ തന്നെ കാച്ചി കുറുക്കി കൊടുക്കും. എന്നാ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ പാൽപ്പൊടി മോഷണം ആരും അറിയില്ലെന്ന് ധരിക്കരുത്. ഇങ്ങനെ പരിഭവിച്ചാലോ? പിന്നെന്തിനാ കാത്തുന്നത്? ചേട്ടൻ എപ്പോഴും തമാശയാ. ഇങ്ങനെ മുഖം വീർപ്പിക്കാൻ എന്തുണ്ടായി? അച്ഛൻ്റെ പാറക്കുട്ടി പറഞ്ഞൊന്നും ചേട്ടൻ കേട്ടില്ലല്ലോ. വീട്ടിലിരുന്ന് ഞാൻ എങ്ങനെ നിങ്ങളുടെ വെൽഫെയർ സെന്ററിലെ സംഭാഷണം കേൾക്കും? ഇങ്ങനെ നടന്ന് നാട് മാറ്റിക്കാതെ മതം മാറി കെട്ടാൻ അവള് പറഞ്ഞത്. അവരൊരു സത്യം പറഞ്ഞു, അതിന് നീ എന്തിനു പരിഭവിക്കുന്നു? ഞാൻ ഇനി ആ ജോലിക്ക് പോകുന്നില്ല. ഒരു ഗ്രാമലക്ഷ്മി ഇങ്ങനെ തൊട്ടാവാടിയാകരുത്. എനിക്കൊരു ജോലി കിട്ടുന്നവരെ പത്മ എല്ലാം സഹിക്കും. വീട്ടിൽ ചെന്നാൽ ഇതിലിരട്ടി വിമർശനങ്ങളാണ്. അവിടെ മതമായിരിക്കും പ്രശ്നം. നിനക്ക് പ്രേമിക്കാൻ ഒരു അന്യജാതിക്കാരനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് അമ്മ ചോദിക്കുന്നത്. ചോദ്യം ശരിയല്ലേ? എന്നെ മുസ്ലിമായി ജനിപ്പിക്കാൻ ഞാൻ ആരോട് ശുപാർശ ചെയ്തില്ല. എന്റെ പ്രയാസങ്ങളൊന്നും ചേട്ടൻ അറിയില്ല. ഞാനും പത്മയെ പോലെ നിരാശയും നെടുവീർപ്പുമായി നടന്നാലോ? ഞാൻ പാൽപ്പൊടി മോട്ടിച്ചെന്ന് പറഞ്ഞ് അവൾ എന്റെ പേരിൽ റിപ്പോർട്ട് അയച്ചിരിക്കുകയാണ്. അവളെ ഞാൻ വിളിച്ചെന്ന് നീ അവളോട് പോയി പറഞ്ഞില്ലേ? അതിന് അവൾ തന്ന മറുപടി മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് നാണാകുന്നു. പാറക്കുട്ടി പേടിക്കണ്ട, അവളെ. അയ്യോ, അത് വേണ്ട മുതലാളി. പാറക്കുട്ടി പോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ അവളോട് പോയി പറയാ.